നമസ്കാരം ഭാരത് ലൈവിലേക്ക് സ്വാഗതം. കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിൽ ഫെബ്രുവരിയോടെ വിധി വരാനിരിക്കെ സുപ്രധാന വെളിപ്പെടുത്തലുകളും തെളിവുകളും ഉണ്ടെന്ന് അവകാശപ്പെട്ട് സംവിധായകനും ദിലീപിന്റെ സുഹൃത്തുമായ ബാലചന്ദ്രകുമാർ രംഗത്തെത്തിയിരിക്കുകയാണ്. ഇതോടെ വീണ്ടും വാർത്തകളിൽ ദിലീപ് വിഷയം എത്തിയിരിക്കുകയാണ്. എന്നാൽ അനുകൂല പ്രതികൂല പ്രതികരണങ്ങളാണ് സോഷ്യൽ മീഡിയയിലും ഉള്ളത്. ഇപ്പോൾ പുതിയൊരു വെളിപ്പെടുത്തൽ ഒരു ക്രിമിനോളജിസ്റ്റിന്റെ തിരക്കഥയാണെന്നാണ് നിർമ്മാതാവ് സജി നന്ദിയാട്ട് പറയുന്നത്. ഒരു മാധ്യമത്തിനോട് സംസാരിക്കവെയാണ് സജിയുടെ പ്രതികരണം. പബ്ലിക് പ്രോസിക്യൂട്ടർക്കും ദിലീപിന്റെ രക്തത്തിന് വേണ്ടി ദാഹിച്ചിരുന്നവർക്കുമൊക്കെ വിധി എങ്ങനെ വരുമെന്ന് ഇതിനോടകം തന്നെ മനസ്സിലായതുകൊണ്ടാണ് അടുത്തതായി പുതിയ നമ്പറുമായി എത്തിയിരിക്കുന്നത്. ദിലീപിന്റെ സുഹൃത്ത് വലയത്തിന്റെ അറ്റത്ത് പോലും വരാത്തയാളാണ് വെളിപ്പെടുത്തലുകളുമായി രംഗത്തെത്തിയിരിക്കുന്ന ബാലചന്ദ്രകുമാർ. ദിലീപിന്റെ സുഹൃത്തുക്കളുടെ ലിസ്റ്റിൽ നിന്നും ഇദ്ദേഹത്തിന്റെ പേര് പോലുമില്ല. വർഷങ്ങൾക്ക് മുമ്പ് ഒരു കഥ പറയുന്നതിനായി ദിലീപിന്റെ അടുത്തെത്തിയതാണ് ഇയാൾ. പിന്നീട് ഈ സിനിമ ഉപേക്ഷിക്കുകയും ചെയ്തു. ഇപ്പോൾ ദിലീപ് നിരപരാധിയാണ് എന്ന് ഏകദേശം ബോധ്യപ്പെട്ടതോടെ ബാലചന്ദ്രകുമാറിനെ നേർച്ചക്കോഴിയായി ആരൊക്കെയോ അവതരിപ്പിച്ചിരിക്കുകയാണ്. ഈ അവതാരം എവിടെ നിന്നാണ് വന്നതെന്നറിയില്ല. വർഷങ്ങളായി ഈ സംഭവം നടന്നിട്ട് ഇയാൾ ഇത്രയും നീതിമാനായ വ്യക്തിയാണെങ്കിൽ എന്തുകൊണ്ട് ഇത് നേരത്തെ പറഞ്ഞില്ല? നല്ല ക്രിമിനോളജിസ്റ്റുകളുടെ തിരക്കഥയാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് മനഃപൂർവ്വം ദിലീപിനെ പ്രതിക്കൂട്ടിലാക്കാനുള്ള വഴികളാണ് എന്നാണ് സജി നന്ദിയാട്ട് പറയുന്നത്. പബ്ലിക് പ്രോസിക്യൂട്ടർക്കും ദിലീപിന്റെ രക്തത്തിന് വേണ്ടി ദാഹിച്ചിരുന്നവർക്കും വിധി എങ്ങനെ വരുമെന്ന് ഇതിനോടകം തന്നെ മനസ്സിലായതുകൊണ്ടാണ് അടുത്തതായി പുതിയ നമ്പറുമായി എത്തിയിരിക്കുന്നത്. അതേസമയം ബാലേന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തൽ സംശയം ജനിപ്പിക്കുന്നതാണെന്ന് പറഞ്ഞ് സംവിധായകൻ എം എ നിഷാദും രംഗത്തെത്തിയിട്ടുണ്ട്. വിവരങ്ങൾ പുറത്തുവിടുന്നതിൽ സംശയമുണ്ടെന്നാണ് സംവിധായകൻ എം എ നിഷാദും പറയുന്നത്.